السلام عليكم ورحمة الله وبركاته. الحمد لله كفى والسلام على عباده الذين اصطفى. أما بعد، ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഒരു ആവേശമുള്ള പ്രഭാഷണം മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ പതിപ്പിച്ചതെന്ന് ഈ സമ്മേളനത്തിന് സന്തോഷം പകർന്ന ബഹുമാനിനും ആദരണീയനുമായ സയ്യിദ് ഹൈദരലി ശഹാബ് തങ്ങൾ, ഇവിടെ വന്നുപോയതും വന്നുകൊണ്ടിരിക്കുന്നതും ഈ സ്റ്റേജിലിരിക്കുന്നതുമായ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബഹുമാനരും ആദരണീയരുമായ സാദാത്തിങ്ങളെ, ഉലമാക്കളെ, ഉറമാക്കളെ, സഹോദരങ്ങളെ, സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, മുത്തഅല്ലിമീങ്ങളെ, നേതാക്കന്മാരെ, മുസ്ലിം മഹല്ലിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമസ്ത എന്നത് ഒരു വലിയ കറാമത്തിൻ്റെ ഒരു പക്ഷിയെപ്പോലെ നമ്മുടെ മുന്നിലൂടെ പറന്നു ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന് എന്താണോ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ അത്ഭുതകരമായി സമസ്തയുടെ ഒരു ഇടപെടൽ ആരോ നിർബന്ധിച്ചതുപോലെ ഉണ്ടാകുന്ന ഒരു രംഗമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. ഒന്ന്, മുസ്ലിം ഭവനങ്ങളുടെ ഉള്ളറയിൽ നിന്ന് ഒരുമിച്ചിരുന്നുള്ള പാരായണങ്ങളും സ്വലാത്തുകളും നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന ദുഃഖകരമായ ഒരു അവസ്ഥ സമസ്തയുടെ ഉസ്താദുമാരും മഹല്ല സംഘാടകരും പറഞ്ഞും പറയാതെയും ചർച്ച ചെയ്തു തുടങ്ങിയപ്പോഴാണ് പാണക്കാട് കുടുംബത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ പൊരുത്തത്തോടുകൂടി മജ്ലിസുന്നൂർ എന്ന് പറയുന്ന കറാമത്തിൻ്റെ ഒരു കനകക്കൊട്ടാരത്തെ കേരളത്തിൻ്റെ മണ്ണിൽ പടുത്തുയർത്തപ്പെട്ടത്. ഇന്ന് വളരെ ചെറിയ കുട്ടികൾക്ക് പോലും മജ്ലിസുന്നൂർ മനപ്പാടമായിരിക്കുന്നു. വീട്ടിൽ ഉമ്മയും ഉപ്പയും മക്കളും ഒരുമിച്ചിരുന്ന് ചൊല്ലുന്ന ഒരു സന്തോഷത്തിൻ്റെ ആത്മീയ പുലരി സമസ്തയുടെ ഒരു കറാമത്തായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ, രണ്ടാമത് നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചു പൈതങ്ങളെ അനാവശ്യമായതും അനിസ്ലാമികവുമായ മോശത്തരങ്ങൾ പറഞ്ഞ് അവരുടെ സിരകളിൽ കുത്തിവെപ്പിച്ച് അവരെ മറ്റൊരു മേഖലയിലേക്ക് വഴി നടത്താൻ ഗൂഢശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മണ്ണിൽ സമസ്ത എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം, അൽ ബിർറു എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് രോമാഞ്ചമുണ്ടായി പോകുന്ന പേരിട്ടുകൊണ്ട് കുഞ്ഞുമക്കളെ എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും കഴിവുള്ളതിനോടുകൂടി അറിവിൻ്റെ, അദബിൻ്റെ, അഴകിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്വത്തിലേക്ക് അവരെ പറഞ്ഞെത്തിക്കുകയാണ്. ഇപ്പോൾ ഇതാ മഹല്ല് ഫെഡറേഷൻ, നമുക്കറിയാം കേരളത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ നമ്മുടെ മഹല്ലുകൾ സമസ്തയുടെ കീഴിൽ അണിനിരന്നാൽ നിസ്സംശയം നമുക്ക് സാധ്യമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് തൊലാത്തുകൾ, ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ എല്ലാത്തിനും നമ്മുടെ മഹല്ല് ഫെഡറേഷൻ സമസ്ത എന്ന് പറയുന്ന ഉരുക്കുകോട്ടയുടെ ഉപദേശ നിർദ്ദേശം കേട്ടുകൊണ്ട് ഞങ്ങളതിന് തയ്യാറാണെന്ന് പറഞ്ഞ് ഒരുമ്മവറ്റ മക്കളെ പോലെ ഒരുമിച്ച് നിന്നാൽ അൽഹംദുലില്ലാ, നമ്മുടെ കേരളത്തിൻ്റെ മഹല്ലുകളിലൂടെ ഒരു വലിയ ആത്മീയമായ പടയോട്ടം നടത്താൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളിക്കകത്ത് വന്ന് മൂത്രവിസർജ്ജം നടത്തിപ്പോയ ഒരു സഹോദരനെ പള്ളിക്കകത്തിരിക്കുന്ന ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ കാരുണ്യത്തിന്റെ നിറനിലാപുരിച്ചു നിൽക്കുന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറിയ പാത്രത്തിലെ വെള്ളം കൊണ്ടുവന്ന് അതിനെ നിങ്ങൾ വൃത്തിയാക്കി കൊടുക്കുക, ആ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് ഒരു മഹല്ലിൽ, ഒരു പള്ളിയിൽ, അതിന്റെ ചുറ്റുവട്ടത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ ഒരു ഊന്നൽ കൊടുക്കുക എന്ന് പഠിപ്പിച്ച മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുദാവനം മുഴുവൻ വാക്കുകളും അതുപോലെ നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശഹാബ് തങ്ങളുടെ കീഴില്, ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴില് നമ്മുടെ മഹല്ലുകൾ ഒറ്റക്കെട്ടായി വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ കോഴിക്കോട് ഒരു മഹത്തായ സ്ഥാപനം വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ ഓരോരുത്തരുടെയും രീതിയിൽ
അവരവരുടെ നാടുകളിലും അവരവരുടെ ജില്ലകളിലും അവരവരുടെ പരിസരങ്ങളിലുമൊക്കെ സമസ്ത എന്ന് പറയുന്ന തലയെടുപ്പുള്ള സ്ഥാപനങ്ങൾ ഉയർത്തിക്കെട്ടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലത്തെ ജില്ല അധികരിച്ചുകൊണ്ട് ഒരുപാട് സംഘാടകർ ഇവിടെ എത്തിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഈ വിനീതൻ അവരോടൊപ്പം ഞാൻ ഇവിടെ വന്ന് നിങ്ങളോടൊരു കാര്യം ഞാൻ ദ്വാരക്കാൻ വേണ്ടി പറയുകയാണ്. തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ല സമസ്തയുടെ ജില്ലാ കാര്യാലയം എന്ന പേരിൽ ഇൻഷാ അല്ലാ ഒരു വലിയ ഒരു ബഹുനില ബിൽഡിംഗിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട ഞങ്ങൾ പരിശ്രമം തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഉസ്താദുമാരും സയ്യിദന്മാരും സാദാത്തീങ്ങളും മുത്തഅല്ലിമീങ്ങളും നിറഞ്ഞ മനസ്സോടുകൂടി ദുആ ചെയ്ത് തിരുവനന്തപുരം ജില്ലയിൽ അൽബിറ തുടങ്ങുന്നു. അൽഹംദുലില്ലാ മഹല്ല് ഫെഡറേഷന്റെ വലിയ ഒരു ഉരുക്കുകൊട്ട തന്നെ തീർക്കാൻ പോകുന്നു. എല്ലാ പ്രവർത്തനത്തിനും നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അറിയിച്ചുകൊണ്ട് ഇത്രയും ഈ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു വലിയ പരിപാടി നടത്താൻ അൽഹംദുലില്ലാ ഒരു കുറവുമില്ലാതെ ഒരു കുറ്റവുമില്ലാതെ ഇവിടുത്തെ പ്രാദേശിക സോകര സംഘ കമ്മിറ്റി നമ്മുടെ പ്രിയപ്പെട്ട സമസ്തയുടെ ഉലമാക്കളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ഒരു വലിയ സൗകര്യം ഇവിടെ ചെയ്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാം നല്ല പ്രതിഫലം രണ്ട് ലോകത്തും കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളും ഈ പ്രോഗ്രാമിന് നേർന്നുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിലൂടെ മുസ്ലിം കൈരളിക്ക് അഭിമാനകരമായ ഒരു മഹല്ല് ഫെഡറേഷന്റെ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ രണ്ട് ദിവസത്തിലെ ക്യാമ്പിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.